മാനസിക നില തെറ്റിയ ഇതര സംസ്ഥാന സ്വദേശി വീരബാഹുവിന് കലൈപുരം ആശ്രയ ഇനി അഭയമാകും. തമിഴ്നാട് സ്വദേശിയായ വീരബാഹു കുറച്ചധികം വർഷങ്ങളായി അഞ്ചൽ ആലഞ്ചേരി കേന്ദ്രീകരിച്ച് കറങ്ങി നടക്കുകയായിരുന്നു. പാതയോരത്ത് നിന്നും ശേഖരിക്കുന്ന ആക്രി സാധനങ്ങൾ ചാക്കുകളിൽ നിറച്ച് വലിയ കെട്ടുകളാക്കി ചുമന്നു നടക്കും. ആരെങ്കിലും നൽകുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് കടത്തിണ്ണകളിലായിരുന്നു അന്തിയുറക്കം. ചിലപ്പോൾ ബഹളം വയ്ക്കും. ഒരു സമയത്ത് നാട്ടുകാർക്കു നേരെയും ഇയാൾ പാഞ്ഞെടുക്കുമായിരുന്നു. ഇതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയതോടെ ആലഞ്ചേരിയിൽ നിന്നും ഇയാൾ കൈതാടിയിലുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിലായി താമസം. ഇതോടെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആർക്കും കയറാൻ കഴിയാത്ത അവസ്ഥ. നാട്ടുകാരുടെ പരാതിയും വീരബാഹുവിന്റെ ദുസ്ഥിതിയും മനസ്സിലാക്കിയ അലൈമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും ചില സാമൂഹിക പ്രവർത്തകരും ബന്ധപ്പെട്ടതിനെ തുടർന്ന് കലയപുരം ആശ്രയ അധികൃതരെത്തി വയോധികനെ കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ, ഗ്രാമപഞ്ചായത്ത് അംഗം എം മുരളി, ബാബു തടത്തിൽ, അന്നമ്മ ഫ്രാൻസിസ്, ഏരൂർ പോലീസ് അധികാരികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് വീരബാഹുവിനെ ആശ്രയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ആളുകൾക്ക് പലതരത്തിലുള്ള ശല്യങ്ങളും ഉണ്ട്. വെയിറ്റ് ഷെഡിൽ പാർക്കുന്നതിൻ്റെ ഫലമായിട്ട് വെയിറ്റ് ഷെഡിലേക്ക് ആൾക്കാർക്ക് വരാനോ അവിടെ നിന്ന് വണ്ടി കയറി പോകാനുള്ള സൗകര്യമൊന്നും തന്നെ ഇല്ല. അപ്പോൾ പുള്ളി അത് വെയിറ്റ് ഷെഡല്ല അങ്ങ് കൈയടക്കി വെച്ചേക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കലയപുരം ആശ്രയ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ജോസ് സാറ് വളരെ ആത്മാർത്ഥമായിട്ട് അതിനോട് സഹകരിക്കുകയും സാറ് തന്നെ അവിടെ നിന്ന് ഇവിടെ എത്തുകയും പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തിയെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി പറഞ്ഞതുപോലെ എങ്കിലും നമുക്ക് പോലീസിൻ്റെയും ബഹുജനങ്ങളുടെയും പഞ്ചായത്തിൻ്റെയും എല്ലാവരുടെയും സഹായത്തോടുകൂടി പുള്ളിക്കാരനെ ഇപ്പോൾ നമുക്ക് ആശ്രയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് പറയുന്നത്. വീരബാഹുവിന് വിദഗ്ധ ചികിത്സയും മറ്റു സൗകര്യങ്ങളും നൽകി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ നടപടികളും കലയപുരം ആശ്രയ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് കലയപുരം ജോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. മനോരോഗിയാണെങ്കിൽ പോലും ബുദ്ധിയുള്ള ആളാണ്. അവിടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ അറിവോടുകൂടി തന്നെ പോകുന്നു എന്ന് കാണുമ്പോൾ കക്ഷിയുടെ ഒരു ജീവിതത്തിൽ ബാക്കി ജീവിതത്തിൽ ഭദ്രത ഉറപ്പുവരുത്തുക എന്ന കക്ഷിയിൽ ലക്ഷ്യം വയ്ക്കുന്നു എന്നതിന് തെളിവാണ്. അദ്ദേഹത്തിന് ആശ്രയ വേണ്ടുന്ന എല്ലാ ചികിത്സകളും നൽകും. കലയപുരത്തെ ആശ്രയയിൽ മനോരോഗത്തിനുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഉണ്ട്. മനോരോഗ വിദഗ്ധരുണ്ട്, സൈക്കാട്രി സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഫാർമസി ലബോറട്ടറി അടക്കമുള്ള എല്ലാ ചികിത്സാ സാക്ഷികളുമുണ്ട്. ഫലപ്രദമായ ചികിത്സയിലൂടെയും സംരക്ഷണം വഴിയും സ്നേഹത്തിലൂടെയും അദ്ദേഹത്തെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പാണ്. നാട്ടുവാർത്ത അഞ്ചൽ.